ഹലോ, എല്ലാവർക്കും വിസ്മി വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്രോ ബാഗിൽ തക്കാളി കൃഷി ഇങ്ങനെ ഉണ്ടാവണത് എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു തൈയാണ്, ഇതിന്മേൽ നിറയെ തക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ജൈവവളമല്ല ഇപ്പോൾ ചെയ്യണത്, അപ്പോൾ വേറൊരു വളം ചെയ്തിട്ടാണ് ഈ തക്കാളി ഇങ്ങനെ നിറയെ കായ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കുന്നൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഈ തക്കാളി ചെടി നട്ടത് ഗ്രോ ബാഗിൽ മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് തക്കാളി ചെടി തൈ നട്ടിട്ട് പിന്നെ അതിൽ കുറേ കരിയിലകളൊക്കെ ഇട്ടിട്ടാണ് ഇതുണ്ടാക്കിയത്. പിന്നെ ഞാനിതിന് ഇതിന് വളമായിട്ട് ചെയ്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ്. അപ്പം കഞ്ഞിവെള്ളം നമ്മൾ രാവിലെ നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളം കുറച്ച് ലൂസാക്കിയിട്ട് നമ്മൾ തക്കാളിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഓ, ഈ വേനൽക്കാലത്ത് ചെടികൾക്കൊക്കെ ഭയങ്കര ചൂടാണ്. എത്രയായാലും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താലും അത് ഉണങ്ങിപ്പോവും. അപ്പം നമ്മൾ ഇതിൻ്റെ മുരട്ടിലായിട്ട് കുറേ ചപ്പുകൾ ഇട്ട് കൊടുക്കണം. ഏത് കരിയിലായാലും കുഴപ്പമില്ല. അപ്പോൾ ഇവർക്ക് നല്ല തണുപ്പ് കിട്ടും തൈയിന്. ആ തണുപ്പ് കൊണ്ടായിരിക്കാം നല്ലതുപോലെ കരുത്തോടെ വളരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്നും രാവിലെയും വൈകിട്ടും ഇങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇതുപോലെ തക്കാളികൾ നല്ലതുപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളത് കിട്ടും. അപ്പോൾ എനിക്ക് ഒരുപാട് തക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാനിതിന് വേറൊരു വളവും ചെയ്തിട്ടില്ല, ഇങ്ങനെ കഞ്ഞിവെള്ളം തന്നെ കൊടുത്തിട്ടുള്ളൂ. തൈ നട്ടപ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് തൈ നട്ടത്. പിന്നെ ഞാൻ കഞ്ഞിവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. വേനൽക്കാലമാവുമ്പോൾ നമുക്ക് പിന്നെ ചെടികൾക്കായാലും പച്ചക്കറിക്കായാലും കഞ്ഞിവെള്ളം നല്ല തണുപ്പാണ്. അപ്പോൾ അതിൻ്റെ മുരട് ഇങ്ങനെ വെയിൽ കൊണ്ട് എന്താ പറയുക, വെയിൽ കൊണ്ട് ഇങ്ങനെ വരണ്ട് നിൽക്കൂല കഞ്ഞിവെള്ളത്തിൻ്റെ തണുപ്പും. പിന്നെ കഞ്ഞിവെള്ളം ഒരുപാട് വളമാണ് ചെടികൾക്കൊക്കെ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തക്കാളി പറിക്കാൻ കിട്ടും. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറീനെ നമ്മളെ വീട്ടിൽ നിന്ന് കഴിക്കാം. അപ്പോൾ ഇതിലൊക്കെ ഇഷ്ടംപോലെ ഇനിയും കായകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കഞ്ഞിവെള്ളം വളം ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറി തക്കാളി കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി, എല്ലാവർക്കും ഇഷ്ടം പോലെ പച്ചക്കറി ഉണ്ടാവും, തക്കാളി കൃഷി എന്തായാലും വിജയിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.